ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖായിരിക്കുന്നല്ലോ അല്ലേ? നമ്മൾ ഹിമാലയൻ സീരീസിന്റെ അവസാന എപ്പിസോഡ്സിലേക്ക് കടക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഹിമാലയം ഇറങ്ങി തുടങ്ങുകയാണ്. പ്ലാൻ എന്താന്ന് വെച്ചാൽ, ഇന്ന് പാങ്കോങ്ങിൽ നിന്ന് ചാംഗ്ല വഴി തിരിച്ച് ലേയിലേക്കും, പിന്നെ അവിടുന്ന് സാർച്ചുവിലേക്കുള്ള യാത്ര. ഇന്നേക്ക് മൂന്നാം നാൾ നമ്മൾ മലയിറങ്ങി മനാലിയിലെത്തും. ഇതൊക്കെയാണ് മനസ്സിലുള്ള പ്ലാന്. പക്ഷെ ഞങ്ങൾ എല്ലാ പ്ലാനുകളും തകിടം മറിച്ചുകൊണ്ട് യാത്ര മുടക്കിയൊരു സംഭവം ഉണ്ടായി. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതൊക്കെയാണ്. പാങ്കോങ്ങിൽ നിന്നുള്ള മടക്കവും പിന്നീടുള്ള യാത്രയിലുണ്ടായ തടസ്സവും. കഥ തുടർന്നോട്ടെ. ഞാൻ ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ പോലെ തന്നെ വീണ്ടും മനോഹരമായിട്ടുള്ളൊരു പ്രഭാതം. പക്ഷേ ഇന്നലത്തെ അത്ര ഭംഗിയില്ല കേട്ടോ പാങ്കോങ് ലേക്കിന്. ആ ഒരു നീലക്കളറില്ലേ, അത് ഭംഗിയിരിക്കുന്നെന്ന്. എന്തുകൊണ്ടാണാവോ? എന്നും രാത്രി കിടക്കാറാകുമ്പോൾ വിചാരിക്കും നാളെ രാവിലെ കുറച്ച് ലേറ്റായിട്ട് എണീറ്റ് റിലാക്സ് ചെയ്തിട്ടൊക്കെ പുറപ്പെട്ടാൽ മതിയെന്ന്. പക്ഷേ ലേ ലഡാക്ക് ട്രിപ്പിനൊരു കുഴപ്പമുണ്ട്. നമ്മൾ എത്രത്തോളം ലേറ്റ് ആയിട്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെടുക, അപ്പോൾ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴേക്കും നല്ല ഇരുട്ടാവും. നമ്മൾ വന്ന റോഡിൻ്റെ സ്ഥിതിയൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. അതിലൂടെ ഇരുട്ടത്ത് വണ്ടി ഓടിക്കൽ ഇത്തിരി റിസ്ക് അല്ലേ? അപ്പോൾ പിന്നെ നേരത്തെ ഇറങ്ങിയിട്ട് ഇരുട്ടുന്നതിന് മുന്നേ തന്നെ എത്തുക, അതല്ലേ സേഫ്? ലഗേജൊക്കെ നല്ലപോലെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നല്ല പൊട്ടിപ്പോളിന് റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ അതിങ്ങനെ ബാക്കിൽ കിടന്ന് ഡാൻസ് കളിക്കും. അതുകൊണ്ട് എല്ലാം നല്ല സെറ്റാക്കി വെക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങി. പാങ്കോങ് ലേക്കിൻ്റെ കരയിൽ ഒരു കുട്ടി പോലും ഇല്ല. ഇന്നലെ ഈവനിങ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ റഷ് നിങ്ങൾ കണ്ടതാണല്ലോ ലാസ്റ്റ് വ്ളോഗിൽ. അതിൻ്റെ കാരണം രാവിലത്തെ ഈ നല്ല തണുപ്പ് കൊണ്ടാണോ അതോ ഈ ഒരു ടൈമിൽ ലേക്ക് കാണാൻ ഒട്ടും ഭംഗിയില്ലാത്തതുകൊണ്ടാണെന്നൊന്നും മനസ്സിലായില്ല. നീലത്തടാകത്തിനോട് താൽക്കാലികമായിട്ട് വിട പറഞ്ഞു. അധികം ലേറ്റ് ആവാണ്ട് ഇനിയും വരുന്നുള്ള ഉറപ്പും കൊടുത്ത് കുറച്ചിങ്ങും പോന്നപ്പോൾ ആർമിയുടെ ഒരു റഡാർ സ്റ്റേഷൻ കണ്ട്. ഇതുവരെ കണ്ടതിൽ ഒരു മാറ്റം കാണാൻ പറ്റിയവിടെ ഒരു റഷ്യൻ ആർമി ട്രക്ക്. ദേ ആ കിടക്കുന്നതാണ് സാധനം. ഇപ്പം അങ്ങോട്ട് പാസ് ചെയ്തതല്ല കേട്ടോ, അത് പ്യുർ ഇന്ത്യൻ സ്റ്റാലിയൻ. ഇതാണ് യുറാൾ 4320 6x6 ട്രക്ക്. റഷ്യയിൽ നിന്ന് വരുന്നവന് ശക്തി കൊടുക്കുന്നത് 11.2 liter 8 cylinder ഡീസൽ എഞ്ചിനും. ഇവൻ്റെ ശരിക്കുള്ള ശക്തിയും അഭ്യാസമൊക്കെ കാണണമെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ ക്രോസ് ചെയ്യുന്നത് ആർമി ഉണ്ടാക്കിയ ഒരു ടെമ്പററി പാലാണ്. അവിടെ കണ്ടോ പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാം ശരിയാക്കി ഇങ്ങോട്ടുള്ള റോഡ് കണക്ടിവിറ്റി നല്ല നന്നാവട്ടെ. എന്നിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ലേ ലഡാക്കിൻ്റെ മനോഹാരിതയും ചാലഞ്ചസും ആ ഓളം എൻജോയ് ചെയ്ത് പോകാനും പറ്റട്ടെ. ഒരു ടിബറ്റൻ ട്രഡീഷണൽ ഡ്രസ്സ് ചെയ്തിരിക്കുന്ന മുത്തശ്ശി റോഡിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ വെറുതെ ഒന്ന് കൈ കാണിച്ചു, അവർ തിരിച്ചു തന്ന്. എന്നാൽ പിന്നെ ഒന്ന് പരിചയപ്പെട്ട് കളയാന്ന് വെച്ച്. എന്റെ ഭാഷ അവർക്കും അവരുടെ ഭാഷ എനിക്കും മനസ്സിലായില്ല. എന്നാലും തമ്മിൽ പരിചയപ്പെട്ടു ആംഗ്യ ഭാഷയിലൂടെ. പേര് ദർഗെ. സ്നേഹപൂർവ്വം വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോ ഒന്നും ആലോചിക്കാണ്ട് കൂടെ ചെന്ന്. പുറത്തുനിന്ന് കണ്ട പോലെ നല്ല വീട്ടിന്റെ ഉള്ളില് ഒരു കുടുംബത്തിന് സുഖമായിട്ട് താമസിക്കാനുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതവരുടെ ഡൈനിങ് റൂമാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സ്റ്റോർ റൂമുണ്ട്. നമ്മളെ പഴയ ഓടിട്ട വീടൊക്കെ പോലെ ഫുൾ മരം കൊണ്ടുള്ള റൂഫ്, പ്രോപ്പർ വെന്റിലേഷനും ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്. ശരിക്കും നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന വീട് പോലെ മണ്ണ് കൊണ്ടുള്ള ചുമരും ഒരു പ്രത്യേക ടൈപ്പിലുള്ള വാതിലൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. വീട് മൊത്തത്തിൽ കറങ്ങിക്കണ്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി. ഭക്ഷണം കഴിച്ചിട്ട് പോകാന്നൊക്കെ അവർ ആംഗ്യ ഭാഷയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അതിനൊന്നില്ല, ഒരു ലഡാക്കി വീടും പഠിച്ച് ജുല്ലേ, ദാറ്റ് മീൻസ് നമസ്തേ. ഇവരുടെയൊക്കെ വീട് ശ്രദ്ധിച്ചോ, ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലുകൾ കൂട്ടി വെച്ച പോലെ അല്ലേ. അവസാനം ജുല്ലേ ദർഗയെന്നും പറഞ്ഞ് അവിടുന്ന് പുറപ്പെട്ട്. ഇവിടുന്ന് ലേക്ക് 115 kilometers ആണ്. നമ്മൾ വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ജംഗ്ഷനിൽ ലെഫ്റ്റ് പോയാൽ ലേ, റൈറ്റ് പോയാൽ നുബ്ര. ഇത് എൻറ്റയർലി ഡിഫറെൻറ്റ് റൂട്ടാണ് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ മണ്ഡപത്തിന് റിഗ്സിൻ മാർട്ടേ സ്ക്വയർ എന്നാണ് പറയുക. ഈ ട്രിപ്പിലെ അടുത്ത മൗണ്ടൻ പാസ്സായിട്ടുള്ള ചാംഗ്ല പാസ് കണ്ടുതുടങ്ങി. റോഡിൻ്റെ സൈഡിലുള്ള സ്റ്റീപ്നെസ്സും മലകൾക്കിടയിലൂടെയും മലഞ്ചെരുവിലൂടെയും അതെങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോവുകയാണ്. മുകളിലേക്ക് പോകും തോറും അവിടെ ഇവിടെയിട്ട് മഞ്ഞും കണ്ടു തുടങ്ങി. കംപ്ലീറ്റ്ലി ഫ്രോസനായി കിടക്കുന്ന ലേക്ക് കണ്ടപ്പോൾ ഒന്നിറങ്ങാണ്ട് പോകാൻ മനസ്സ് വന്നില്ല. വണ്ടി റോട്ടിൽ നിന്ന് ഇറക്കിയിട്ട് നേരെ ആ തടാക്കരയിലേക്ക്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫ്രോസൻ ലേക്ക് കാണുന്നത്. അതിൻ്റെ ഒരു ആൻസൈറ്റി ഉണ്ടായിരുന്നു മനസ്സിൽ.
പക്ഷെ അടുത്ത് വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഫ്രോസൺ, താഴെ നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നുണ്ടായിരുന്നു. ഇനി ഒരു ക്വിസ് ടൈം ആയാലോ? ആൻസർ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു സമ്മാനമുണ്ട്. എന്തുകൊണ്ടാണ് വെള്ളം മഞ്ഞായി മാറുമ്പോൾ അത് വെള്ളക്കളറായി മാറുന്നത്? നമ്മളിത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വെക്കുന്നത്. ലേ ലഡാക്ക് റോഡ്സിൽ ബൈക്കേഴ്സ് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒന്നാണ് റോഡ് കണ്ടീഷനും അതിനനുസരിച്ചിട്ട് അവരെടുക്കേണ്ട സ്പീഡും. ടയർ മണ്ണിൽ സ്കിഡായിട്ട് വീണതാണെന്ന് തോന്നുന്നു, സഹായിക്കാനൊക്കെ ആയിട്ട് പോയി, പക്ഷെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം റോഡെന്ന് പറയാനൊന്നുമില്ല, വണ്ടി പോകാനുള്ള വഴി അത്ര തന്നെ. പൊടിയും റോഡിൽ കിടക്കുന്ന കല്ലുകളെ കൊണ്ടൊക്കെ ശരിക്കും ബുദ്ധിമുട്ടി. ഇതുപോലെയുള്ളവന്മാരാണ് റോഡിൽ വലിയ പ്രശ്നം. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പോകാൻ നോക്കുമ്പോൾ ലൈൻ തെറ്റിച്ച് മുന്നിലേക്ക് കയറുന്നത് കണ്ടോ? എന്തായാലും ഓനുള്ള പണി അവിടെ തന്നെ കിട്ടി. ഇത് പോലീസുകാരനാണോ ആർമിക്കാരനാണോ എന്നൊന്നും അറിയില്ല, പിടിച്ച് സൈഡിലേക്ക് മാറ്റി. ഇതുപോലെ ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഡോസ് കൊടുത്താൽ ശരിയാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അവിടുന്ന് മുന്നോട്ട്. ഏതോ ഒരു വില്ലേജ് ഇവിടെ തീർന്ന് നെക്സ്റ്റ് വില്ലേജിലേക്കുള്ള വെൽക്കം ബോർഡും. സോ എന്ന് പറഞ്ഞാൽ ലഡാക്കി ഭാഷയിലെ ലേക്കാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ ലേക്കിൻ്റെ പേരെന്താണാവോ? എൽത്തക്കോ. അതെന്തോന്ന് പേര്? എന്തായാലും ആദ്യം നമുക്ക് ലേക്ക് ഒന്ന് കാണാം, എന്നിട്ടൊരു റിസർച്ച് നടത്താം. എന്തോ അറിയുന്നോ? ഇതാണ് ആ ലേക്ക്. അത്ര വലുതൊന്നല്ല അല്ലേ, നമ്മുടെ പാങ്കോങ് ലേക്കിൻ്റെ മുന്നിൽ. ഇതൊക്കെ എന്ത്? പ്രധാനമായിട്ടും 10 ലേക്സ് ഉണ്ട് ലേ ലഡാക്കിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ഇന്നലെ കണ്ട നീലത്തടാകായിട്ടുള്ള പാങ്കോങ്സ്. പിന്നെയുള്ളത് സോമരേരി. നമ്മളീ പോകുന്ന റൂട്ടിൽ എവിടെ വെച്ച് തിരിഞ്ഞു പോയാൽ കാണാം, പക്ഷെ അതിന് ഒരു ഡേ ആൻഡ് നൈറ്റ് കൂടി നമ്മൾ ട്രിപ്പിൽ ആഡ് ചെയ്യണം. പാങ്കോങ് ലേക്കിൻ്റെ അത്രക്ക് വലുതല്ലെങ്കിലും അതിനേക്കാൾ ഭംഗിയാണ് അത്ര സോമരേരി കാണാനായിട്ട്. പിന്നെയുള്ളത് സോക്കാർ. അതിനെപ്പറ്റിയുള്ള കഥ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അതൊരു സസ്പെൻസാണ്, അടുത്ത എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ലേക്സിൻ്റെ കഥ ഒക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാനിന്ന് നമ്മൾ പോകുന്ന റോഡിൻ്റെ വിശേഷങ്ങൾ പറയാൻ വിട്ടുപോയി. അല്ലെങ്കിലും ഇതിനെക്കുറിച്ച് എന്ത് കഥ പറയാനല്ലേ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതിനെ റോഡ് എന്ന് വിളിക്കണോ അതോ വേറെ വല്ല പേരെന്തെങ്കിലും കൊടുക്കണോ എന്ന് ആലോചിക്കാം ഞാൻ. അവലാഞ്ച് പ്രോൺ ഏരിയാസ് ചാർജ്, അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയയിലേക്ക് കിടക്കുകയാണ്. ബോർഡ് കണ്ടതേ ഉള്ളൂ, അപ്പോഴേക്കും ചെറുതായിട്ട് മഞ്ഞ് വീഴ്ചയൊക്കെ തുടങ്ങി, റോഡ് വളരെ മോശമാവുകയും ചെയ്തു. ഇത് കണ്ടില്ലേ, റോഡിലേക്ക് മഞ്ഞിറങ്ങി കടന്നിട്ട് റോഡിൻ്റെ വീതി പകുതിയോളം കുറഞ്ഞിരിക്കുകയാണ്. ഇത്രയും ദിവസം ചെയ്ത യാത്രകൾക്കിടയിൽ ശരിക്കും ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു സ്ട്രെച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇതിൽ വേറെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഞ്ഞും വെള്ളമൊക്കെ മിക്സായിട്ട് റോഡിൽ കിടക്കുമ്പോൾ ടയർ സ്ലിപ്പാവുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഭാഗ്യം ആ ഒരു ഡേഞ്ചറസ് സ്ട്രെച്ച് കഴിഞ്ഞെന്ന് തോന്നുന്നു. കാർദുംഗ്ലയിലെ ടോപ്പ് പോയിന്റിലെത്തിയ ഒരു ഫീല്, കുറച്ചേരി ഫ്ലാറ്റായിട്ട് മഞ്ഞ് നിറഞ്ഞ സ്ഥലവും ഇങ്ങനെ പ്ലെയിനായി മഞ്ഞ് കളിക്കാനൊരു സ്ഥലം കിട്ടി കഴിഞ്ഞാൽ ഞാനുണ്ട് ഇവിടുന്ന്. എത്ര നേരം മഞ്ഞിൽ കളിച്ചെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ സ്നോഫോൾ ഹെവി ആയപ്പോൾ വേഗം ഒഴി വണ്ടിയിൽ കയറി. ഗോഡ് മെയ്ഡ് ലഡാക്ക് ആൻഡ് ബി കണക്റ്റഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, ബ്രോൻ്റെ മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ബോർഡ്. ഇവിടെ തന്നെ നിന്ന് വീണ്ടും തിരിഞ്ഞു കളിച്ച ഞങ്ങളോട് അതിലൂടെ പാസ് ചെയ്തൊരു ഡ്രൈവർ പറഞ്ഞു, സ്നോഫോൾ നല്ല ഹെവി ആവുന്നുണ്ട്, ഇപ്പം മല ഇറങ്ങിയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാവുന്നു. മൂപ്പര് പറഞ്ഞ പോലെ തന്നെ നല്ല സ്ട്രോങ് സ്നോഫോള്. അവിടെ മുകളിൽ ടൈം പാസ് ചെയ്തത് ഒരു അബദ്ധമായോന്ന് തോന്നിപ്പോയി. ഇത്ര റിസ്കി ആയിട്ടുള്ള റോഡിലൂടെ ട്രാവൽ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ഗ്ലാസ്സിൽ ഈർപ്പം വന്ന് മൂടിയിട്ട് മുന്നിൽ എന്താണുള്ളതെന്ന് ഒന്നുമേ കാണുന്നുണ്ടായിരുന്നില്ല. ഇത്ര സ്നോഫോളുള്ള സമയത്ത് ബൈക്ക് റൈഡിങ് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണെന്നും സ്കിഡായി വീഴുന്നൊക്കെ ഇക്കെ പറഞ്ഞ് നാവെടുത്തില്ല, ഇതേ കിടക്കുന്ന രണ്ടെണ്ണം പൊത്തോന്നും പറഞ്ഞു. വണ്ടി നിർത്തിയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിച്ച്, പക്ഷെ ദേവർ ഓൾ റൈറ്റ്. സ്നോഫോളൊന്ന് കുറയാൻ വേണ്ടിയിട്ട് കുറച്ചേരോട് വെയിറ്റ് ചെയ്തു. എന്തിനാണെന്നറിയോ? ഇത്ര അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ചാംഗ്ല പാസ് വരെ പോയിട്ട് ഇതിലൂടെ ഡ്രൈവ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു കുറച്ചിലല്ലേ.
ഇക്ക കുറേ തവണ വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം അടി ഉണ്ടാക്കിയിട്ട് വണ്ടി ഞാൻ അയച്ചെടുത്ത്. ദേ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ സ്നോഫോൾ ഭയങ്കര സ്ട്രോങ്. എന്നാൽ അബദ്ധം പറ്റിയത് പുറത്ത് കാണിക്കാണ്ട് ഞാൻ കഷ്ടപ്പെട്ട് മുന്നോട്ട്. ആർമി ആംബുലൻസസ് ആണ് ഈ പാസ് ചെയ്യുന്നത്. ഇതുപോലത്തെ വലിയ വണ്ടി വന്നാൽ സൈഡിലേക്ക് ഒതുക്കാൻ ഉള്ളൊരു വഴിയേ ഉള്ളൂ. അത്രയ്ക്കേ ഉള്ളൂ റോഡിന് വീതി. ആംബുലൻസും ആർമി ട്രക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ വണ്ടി ഇറക്കി. പിന്നെ കിട്ടിയ ഒന്ന് രണ്ട് ബ്ലോക്സ് കൂടി, പക്ഷെ അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. മലയിറങ്ങി കഴിഞ്ഞു എന്ന് തോന്നുന്നു. താഴെ ഒരു ബേസ് ക്യാമ്പ് പോലെ കാണുന്നുണ്ട്, പോയി നോക്കാം. ഇത് വെറൊരു ബേസ് ക്യാമ്പ് ആയിരുന്നില്ല കേട്ടോ. നിങ്ങൾ കണ്ടോ ഈ എമണ്ടൻ സാധനം, ബൊഫോഴ്സ് ഗൺ? എന്തിനാണാവോ അതിവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനായിരിക്കും. റോഡ് പണി നടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇവർ താഴെ നിന്ന് തുടങ്ങിയിട്ട് ചാംഗ്ല പാസിലേക്ക് പണിയെടുത്ത് പോവുകയാണ്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ വന്ന ദുർഘടം പിടിച്ച റോഡൊക്കെ അധികം താമസിയാതെ ശരിയാവുമായിരിക്കും. ആ, ഞാൻ പറഞ്ഞേ ശരി തന്നെ. ബ്രോ, ഇവിടെ താഴെ നിന്ന് റോഡ് പണി തുടങ്ങിയിട്ട് മേലോട്ട് കൊണ്ടുപോവാണ്. അവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം മാത്രമേ മലമ്പാത ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്ലെയിൻ ഏരിയയിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്ത്. അങ്ങ് ദൂരെ ഒരു മലമുകളിൽ നല്ല ഭംഗിയുള്ളൊരു മൊനാസ്ട്രി ഉണ്ടപ്പോൾ വണ്ടി ഒന്ന് നിർത്തി. നെയിം ബോർഡൊന്നും ഇവിടെ കണ്ടില്ല, കണ്ടിട്ട് നല്ല പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു. ഈ പറഞ്ഞതനുസരിച്ചിട്ട് ജംലേന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെയൊന്നും കിട്ടിയതേ ഇല്ല. മിക്കവാറും ഞാൻ കേട്ടത് ശരിയായി കാണില്ല. ഞാൻ നിങ്ങൾക്ക് നേരത്തെ പഠിപ്പിച്ചതന്ന ലഡാക്കി വേർഡ് ജുല്ലേ. അപ്പോൾ ഇനി ലേ ലഡാക്ക് ട്രിപ്പ് പോകുന്നവർ ഇത് എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ മറക്കണ്ട കേട്ടാ. രാവിലെ മുതൽ കാണുന്ന ഡ്രൈ ലാൻഡ്സിൽ നിന്നൊരു ചേഞ്ച്. റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല പച്ച കളറിലെ മരങ്ങൾ. സമാധാനമായി. ഈ സ്ഥലത്തിൻ്റെ പേര് തിക്സേ. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മൊനാസ്ട്രിയും. നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇൻഡസ് വാലിയെ ഫേസ് ചെയ്ത് നിൽക്കുന്ന തിക്സേ മൊനാസ്ട്രി എന്ന് മനസ്സിലായി. ഞാൻ ഇവിടെ നോട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൊനാസ്ട്രിക്കും പ്രോപ്പറായിട്ടുള്ള ഒരു നെയിം ബോർഡ് എവിടെയില്ല. ദൂരെ ആ കുന്നിൻ്റെ മുകളിൽ നല്ല പഴക്കമുള്ളൊരു സ്ട്രക്ചർ കണ്ടോ. ഇവിടെ ഷേ പാലസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ നാളെ സാർച്ച് പോണ വഴിക്ക് കയറുന്നുണ്ട്. അവിടെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാം. ഇത്രയും ദിവസത്തെ യാത്രയിൽ ഇന്നൊരു ദിവസത്തെ ഹോട്ടൽ സ്റ്റേ മാത്രമാണ് പ്രീ ബുക്ക് ചെയ്യാണ്ടിരുന്നിട്ടുള്ളൂ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ ലേല് നിൽക്കാണ്ട് നേരെ മനാലിയിലേക്ക് വിടാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് പിന്നെ ഡ്രോപ്പ് ചെയ്തു, കാരണം ലേല് എത്തിയപ്പോൾ തന്നെ ടൈം 6:00 ആയി. ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ്, മാഗ്നോട്ടൽ ലേ. ലേലേക്ക് എൻട്രി ചെയ്ത ശേഷം മാർക്കറ്റ് റോഡിലേക്ക് ഇറങ്ങി വന്ന് നല്ലതെന്ന് തോന്നിയ ആദ്യത്തെ ഹോട്ടൽ തന്നെ ഒന്ന് കയറി നോക്കി. റീസണബിൾ റേറ്റും നല്ല റൂമും തന്നെ കിട്ടി. ഈ റൂമിന് ഒരു ദിവസത്തെ റേറ്റ് 4,400. അത്ര കൊല്ലായി തോന്നിയില്ല, കാരണം നല്ല ആക്സസിബിലിറ്റിയാണ്, ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെ. റൂം നിങ്ങൾ കണ്ടല്ലോ, നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ബാത്റൂമൊക്കെ ആണെങ്കിലും വെൽ മെയിൻറ്റെയിൻഡ്, നീറ്റ് ആൻഡ് ക്ലീൻ. ഒരു ബാൽക്കണി ഉണ്ട്, വാ കാണിച്ചു തരാം. ഇവിടുന്ന് നോക്കിയാൽ വരണ്ടുടങ്ങിയതും മഞ്ഞ് മൂടിയതുമായ ഹിമാലയ മലനിരകളുടെ ഒരു നല്ല വ്യൂ തന്നെ കാണാം. പിന്നെ ലേ ടൗണിൻ്റെ ഒരു ചെറിയ ഏരിയൽ വ്യൂ. ഗുഡ് മോർണിംഗ്. മാഗ്നോട്ടലിൻ്റെ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു കേട്ടോ. അത്ര ആഷ്പോഷന്നല്ല, സ്ഥിര ഐറ്റംസ് തന്നെ. ആലു പൊറോട്ട, ദഹി, പൂരി ഭാജിയൊക്കെ. 4 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൂട്ടിയാൽ നമുക്ക് കിട്ടിയ റേറ്റ് കൊള്ളാലേ. ഡേയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു ഹോട്ടൽ റെക്കമെൻഡ് ചെയ്യുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വേഗം ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഇറങ്ങി, കാരണം ഇന്ന് അവർക്കൊരു ഗ്രൂപ്പ് ബുക്കിംഗ് ഉണ്ട്. ഹോട്ടലിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ബോർഡ് കണ്ണിൽ പെട്ട്. ലേലി വന്നാൽ എക്ലൈമറ്റൈസേഷൻ എന്നൊരു മാൻഡേറ്ററി വിശ്രമത്തെ പറ്റി ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു വ്ളോഗിൽ. അങ്ങനെ ബ്രത്തിങ് ഇഷ്യൂസ് ഉണ്ടാകുന്നവർക്ക് ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു സർവീസ്. ഒരിക്കലൂടെ ലേ ടൗണിലൂടെ പാസ് ചെയ്തിട്ട് ലേ ലഡാക്കിനോട് വിട പറയാണ്. ഇന്ന് നമ്മൾ യൂണിയൻ ടെറിട്ടറി വിട്ടിട്ട് മല ഇറങ്ങി ഹിമാചൽ പ്രദേശിലേക്ക് എൻട്രി ചെയ്യും. ഷേ പാലസ്, 1 കിലോമീറ്റർ. ഇത് ഏതാ സ്ഥലം എന്ന് മനസ്സിലായോ? നമ്മൾ ഇന്നലെ പാസ് ചെയ്ത അതേ റൂട്ട് തന്നെ. അപ്പോൾ ഇന്നത്തെ പ്ലാന് ഷേ പാലസ് കവർ ചെയ്തിട്ട് നേരെ സാർച്ചുവിലെത്തണം. അവിടെയാണ് ഇന്നത്തെ ടെൻത് സ്റ്റേ. ഷേ പാലസിൻ്റെ അടുത്ത് ഒരു റോക്ക് ആൻഡ് മിനറൽസ് മ്യൂസിയം ഉണ്ട്. പാർക്കിംഗ് അതിൻ്റെ അടുത്ത് കിട്ടിയപ്പോൾ ആദ്യം അവിടെ കയറി.
പരീക്ഷണങ്ങൾ കഴിഞ്ഞ് മേലേക്ക്. ചെറിയൊരു സെറ്റപ്പാണ്. മുകളിലേക്ക് കയറുന്ന വഴിയിൽ പല നിറങ്ങളിലും സ്ട്രക്ചറിലും ഷേപ്സിലൊക്കെ ഉള്ള കല്ലുകൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട് എൻട്രി ഫീ കൊടുക്കണം അവിടെ. പക്ഷെ വേർത്താണ് കേട്ടോ. പലതരം റോക്സിന് പുറമെ ഈ റീജിയനിൽ നിന്ന് കണ്ടെടുക്കുന്ന ഫോസിൽസ് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. മനുഷ്യരുടെ ഒക്കെ കാലിൻ്റെ ആകൃതിയുള്ള കല്ലുകളും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ആൻറ്റിക് മ്യൂസിയം ഉണ്ട്. അതാണ് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. പണ്ടത്തെ ലഡാക്കി ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ട്. പ്രാചീനകാലത്ത് ഇവിടുത്തുകാർ ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള സാധനങ്ങൾ, കറൻസി, കോയിൻസ്, ഓർണമെൻറ്റ്സ്, ബാഗ്സ്, ഡ്രസ്സ്, അവർ കിച്ചണിൽ യൂസ് ചെയ്തിരുന്ന യൂട്ടൻസിൽസ്, അങ്ങനെ പലതും. അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ശരിക്കും കുറച്ച് മണിക്കൂർ ഇവിടെ നിന്ന് കാണാനും പഠിക്കാനുള്ള സാധനങ്ങളുണ്ട് ഇവിടെ. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിവിടെ കാണാനുള്ളതാണ് ഷേ പാലസ്. 10-ാം നൂറ്റാണ്ടിൽ ലഡാക്കി രാജാവായിരുന്ന ലാച്ചൻ പൽഗിയോൻ ഷേ വില്ലേജിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ കൊട്ടാരവും ഇവിടെയുള്ള മൊനാസ്ട്രിയും. ആക്ച്വലി ആ ഒരു സമയത്ത് ഷേ ലഡാക്കിൻ്റെ സമ ക്യാപിറ്റലായിരുന്നു അത്ര. ഇപ്പോൾ ഇവിടെയുള്ള പാലസ് 1655 റിനോവേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും ഈ നോർത്ത് സൈഡിൽ വന്നിട്ട് പല ടൈപ്പിലുള്ള പാലസ് ഉണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ പാലസ് എന്നുള്ള വേർഡിനൊരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടി. കല്ലും മരവും മണ്ണുകൊണ്ടുണ്ടാക്കിയ ബ്രിക്സും പിന്നെ ഈ കാണുന്ന ചുള്ളിക്കമ്പുകളും കൊണ്ടാണ് ഈ ഒരു കൊട്ടാരം ഉണ്ടാക്കിയിട്ടുള്ളത്. ചുമരിലെ ക്രാക്സ് വീഴാണ്ടിരിക്കാനാണ് അത്ര ഈ ചുള്ളിക്കമ്പ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. എനിക്കിതൊരു പുതിയ അറിവാണ് കേട്ടോ. ലക്ഷറി എന്നുള്ള സംഭവമേ ഇല്ല ഒന്നിലും. പിന്നെ ലഡാക്കിൽ എവിടെ പോയാലും കാണാൻ പറ്റുന്ന ഒന്നാണല്ലോ പല സൈസിലുള്ള പ്രയർ വീൽസ്, അതുമുണ്ട്. 3 നിലയിലായിട്ടാണ് ഈ പാലസ് ഉള്ളത്. അതും സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ്. എല്ലായിടത്തും കുറച്ച് ഏരിയ ഇങ്ങനെ ഫില്ല് ചെയ്യാണ്ടിട്ടിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാനാണോ അതോ താഴെ വീണ് പോയതാണോ എന്നറിയില്ല. അങ്ങനെ കയറി കയറി ഏറ്റവും ടോപ്പിലെത്തി. യു ക്യാൻ റിയലി ഗെറ്റ് എ നൈസ് വ്യൂ ഓഫ് സെറീൻ ആംബിയൻസ്. ഫോട്ടോഗ്രാഫേഴ്സ് ഡിലൈറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാം. അത്രക്ക് കിടു സ്ഥലം. ഇവിടുത്തെ ബുദ്ധക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ശാക്യമുനി ബുദ്ധനാണത്ര. ഈ ശാക്യമുനി ബുദ്ധൻ എന്നാൽ ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഗൗതം ബുദ്ധ എന്നും മൈത്രേയ ബുദ്ധ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പേര് ആദ്യമായിട്ടാണ്. ലേ വിടുന്നതിന് മുന്നേ ഒരു ചെറിയ ഷോപ്പിംഗ് കൂടി ബാക്കിയുണ്ട്. 1-2 ഫ്രണ്ട്സിന് ടിബറ്റൻ പ്രയർ ഫ്ലാഗ്സ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളും. പക്ഷെ ഒന്ന് പറയാലോ, ലേ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ ഡബിൾ പ്രൈസാണ് ഇവിടെ. ഇത്രയും ദൂരം ലേ ലഡാക്ക് റീജിയനിൽ നമ്മൾ കറങ്ങിയിട്ട് ഒരു പ്രധാന കാര്യം മറന്നില്ലേ. ലഡാക്കിൽ വന്നു പോകുന്ന എല്ലാ വണ്ടികളിലും പ്രയർ ഫ്ലാഗ്സ് കെട്ടണ്ടേ? അതൊരു ട്രഡീഷനാണ്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്ന ചടങ്ങാണ് നെക്സ്റ്റ്. നിങ്ങളെല്ലാവരും ഈ ടിബറ്റൻ പ്രയർ ഫ്ലാഗ്സിൽ എഴുതിയിട്ടുള്ള ഒരു മന്ത്രം കണ്ടിട്ടുണ്ടാവും. അതെന്താണെന്നറിയോ? ഞാൻ പറഞ്ഞോട്ടെ. ഓം മാനി പത്മേഹം. ഇനി ഇതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി. സത്യം പറയാലോ, ഒന്നും കിട്ടിയില്ല. ഇപ്പോഴും ആ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലഡാക്കിൽ എത്തിയിട്ട് ഇന്നേക്ക് 7 ദിവസമാവുന്നു. ഈ ഒരു 7 ദിവസത്തിനുള്ളിൽ കറങ്ങാവുന്നിടത്തോളം എല്ലാം കറങ്ങിക്കണ്ട് തീർക്കാവുന്ന മാക്സിമം കാഴ്ചകളൊക്കെ കണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ലഡാക്ക് വിടുകയാണ്. സത്യം പറഞ്ഞാൽ മലമുകളിലെ മരുഭൂമി കണ്ട് കൊതി തീർന്നിട്ടില്ല. വിട്ടുപോയ കാഴ്ചകൾ കാണാനും കണ്ടതൊക്കെ വീണ്ടും കാണാനും ഇനി വരുമെന്ന് മനസ്സിലുറപ്പിച്ചിട്ടാണ് ഈ ഒരു മടക്കം. പക്ഷേ ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. ഞങ്ങളെ അങ്ങനെ അങ്ങ് പറഞ്ഞയക്കാൻ ലഡാക്ക് റെഡിയായിരുന്നില്ല. ഒരു ഗംഭീര കുഴപ്പത്തിലേക്കുള്ള പോക്കാണ് കേട്ടോ. അതെന്താണെന്നറിയണ്ടേ? എല്ലാം ഞാൻ വഴിയെ പറയാം. ഇൻഡസ് റിവറാണ് നമ്മളെ കൂടെ ഒഴുകുന്നത്. ഇവിടുന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഉപ്ഷി ചെക്ക് പോസ്റ്റിലെത്തും. ചെക്ക് പോസ്റ്റിലെത്തുന്നതിന് മുന്നേ ട്രക്സിൻ്റെ ഒരു നീണ്ട നിര കണ്ട് ആ കൂടി ടെൻഷനായി. കാരണം ഞങ്ങൾ നടത്തിയ എൻക്വയറി പ്രകാരം ലേ എന്ന് താങ്ലാങ്ല വഴി മനാലിയിലേക്കുള്ള റൂട്ടിൽ എൻട്രി റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിനാണാവോ 100-ൽ പരം ലോറികളൊക്കെ ഇങ്ങനെ കാത്തുകെട്ടി കിടക്കുന്നത്. ടെൻഷൻ ഡബിളായി. അവസാനം ഉപ്ഷി ചെക്ക് പോസ്റ്റിലെത്തിയിട്ട് കാര്യം അന്വേഷിച്ചു. ഞെട്ടിക്കുന്നൊരു വാർത്തയായിട്ടായിരുന്നു ഇക്കടെ തിരിച്ചു വരവ്.
ഉപ്ഷേന്ന് താങ്ലാംഗ്ല പാസിലേക്ക് പ്രൈവറ്റ് വെഹിക്കിൾസിന് രാവിലെ 5 മണി മുതൽ 10 വരെ മാത്രമേ എൻട്രി ഉള്ളൂ. ട്രക്സിനും സെയിം, അതും ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാത്രം. ഒടുക്കത്തെ പണിയായി പോയി, കാരണം നമ്മളിവിടെ എത്തിയ ടൈം 11:10. ഓൺലി 40 മിനിറ്റ്സ് ഡിലേ കൊണ്ടാണ് ആ ഒരു ചാൻസ് മിസ്സായത്. അവിടെ ഒന്നും കറങ്ങിയില്ലായിരുന്നെങ്കിൽ കൂളായിട്ട് കയറി പോകാൻ പറ്റുമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോയ ബുദ്ധി ആന പിടിച്ച കിട്ടില്ല എന്നല്ലേ പറയാ. പലതവണ ശ്രമിച്ചു നോക്കി, പക്ഷെ നോ രക്ഷ. അവരുടെ ഉപദേശപ്രകാരം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ എടുത്തിട്ട് പുലർച്ചെ വിടാൻ. അതിന് നമുക്ക് പറ്റില്ലല്ലോ, ഇനി വരുന്ന ദിവസത്തേക്കുള്ള ഹോട്ടൽസ് ഒക്കെ പ്രീ ബുക്ക്ഡ് ആണ്, അതുപോലെ തന്നെ മുംബൈക്കുള്ള ഫ്ലൈറ്റും. അപ്പോൾ എല്ലാ കണക്കും തെറ്റും. എന്തായാലും ഇവിടെ തങ്ങാൻ ഞങ്ങൾ റെഡിയല്ല, പോകണം ഇന്ന് തന്നെ ഇവിടുന്ന്. പെർമിഷൻ കിട്ടിയിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതും അറിയാം, എന്ത് ചെയ്യും? ഈ വ്ളോഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഉപ്ഷി ചെക്ക് പോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഞങ്ങൾ എങ്ങനെ യാത്ര തുടർന്നു എന്നറിയണ്ടേ. വെരി വെരി റിസ്ക് ആയിട്ടുള്ള ആ ഒരു തീരുമാനത്തിൻ്റെയും അതനുസരിച്ചിട്ട് ഞങ്ങൾ നടത്തിയ ഒരു അഡ്വഞ്ചറസ് ട്രാവലിൻ്റെയും വിശേഷങ്ങളായിട്ടാണ് ഞാനിനി വരുന്നത്. കാത്തിരിക്കുക. അൻടിൽ ദെൻ, ഇറ്റ്സ് മീ സഫ്ന സൈനിങ് ഓഫ്. ബൈ ബൈ.